ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ നോട്ട്ബുക്ക്. എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് ചാപ്റ്ററിൻ്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. 14/10/2017 പത്രത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. പസഫിക് സമുദ്രത്തിൽ ഫിലിപ്പീൻസ് തീരത്ത് മുങ്ങിയ കപ്പലിൻ്റെ പേര് എന്താണ്? പസഫിക് സമുദ്രത്തിൽ ഫിലിപ്പീൻസ് തീരത്ത് മുങ്ങിയ കപ്പലിൻ്റെ പേര് എന്താണ്? എമറാൾഡ് സ്റ്റാർ. എമറാൾഡ് സ്റ്റാർ എന്ന കപ്പലാണ് കഴിഞ്ഞ ഇടയ്ക്ക് പസഫിക് സമുദ്രത്തിൽ ഫിലിപ്പീൻസ് തീരത്ത് മുങ്ങിയത്. കേരള ഹിന്ദി പ്രചാര സഭയുടെ ഈ വർഷത്തെ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി പുരസ്കാരം നേടിയത് ആരെല്ലാമാണ്? കേരള ഹിന്ദി പ്രചാര സഭയുടെ ഈ വർഷത്തെ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി പുരസ്കാരം നേടിയത് ആരെല്ലാമാണ്? ഡോക്ടർ സുധീർ കിടങ്ങൂരും പെരിനാട് സദാനന്ദൻ പിള്ളയും. ഡോക്ടർ സുധീർ കിടങ്ങൂർ ആൻഡ് പെരിനാട് സദാനന്ദൻ പിള്ള. ഏത് പുരസ്കാരമായിരുന്നു? വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി പുരസ്കാരം. പാലസ്തീൻ സംഘടനകളായ ഹമാസും ഫത്തായും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പിട്ടത് എവിടെ വെച്ചാണ്? പാലസ്തീൻ സംഘടനകളായ ഹമാസും ഫത്തായും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പിട്ടത് എവിടെ വെച്ചാണ്? കെയ്റോ. കെയ്റോയിൽ വെച്ചാണ്. കെയ്റോയിൽ വെച്ചാണ് പാലസ്തീൻ സംഘടനകളായ ഹമാസും ഫത്തായും സമാധാന കരാറിൽ ഒപ്പിട്ടത്. പാലസ്തീൻ സംഘടനയായ ഹമാസ് തലവൻ ആരാണ്? പാലസ്തീൻ സംഘടനയായ ഹമാസ് തൊട്ടുമുമ്പ് പറഞ്ഞു, ഹമാസിന്റെ തലവൻ ആരാണ്? സാലെ അറൌറി. സാലെ അറൌറി. പാലസ്തീൻ സംഘടനയായ ഫത്തായുടെ തലവൻ ആരാണ്? ഫത്തായുടെ തലവൻ അസം അഹമ്മദ്. അസം അഹമ്മദ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഈ വർഷത്തെ പുരുഷ വിഭാഗത്തിൽ മികച്ച കായിക താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം നേടിയത് ആരാണ്? സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഈ വർഷത്തെ പുരുഷ വിഭാഗത്തിൽ മികച്ച കായിക താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം നേടിയത് ആരാണ്? രൂപേഷ് കുമാറാണ്. ബാഡ്മിന്റൺ വിഭാഗത്തിലാണ് നേടിയത് രൂപേഷ് കുമാർ. 300,000 രൂപയെയും ഫലകവും പ്രശംസാപത്രവുമാണ് പുരസ്കാരം. രൂപേഷ് കുമാർ, ബാഡ്മിന്റൺ. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഈ വർഷത്തെ വനിതാ വിഭാഗത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം നേടിയത്. വനിതാ വിഭാഗത്തിൽ ആർക്കാണ് ജി വി രാജ പുരസ്കാരം നേടിയത്? ആർക്കാണ് കിട്ടിയത്? അനിൽഡ തോമസ്. അനിൽഡ തോമസ് അത്ലറ്റാണ്. അനിൽഡ തോമസ് ഒരു അത്ലറ്റാണ്. സംസ്ഥാന സ്പോർട്സിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, സ്പോർട്സ് ആർന്ന് കേട്ടിട്ടില്ല. സ്പോർട്സ് കൗൺസിലിന്റെ ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരാണ്? ഗബ്രിയേൽ ഇ ജോസഫ്. ഗബ്രിയേൽ ഇ ജോസഫ് ആണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത്. 200,000 രൂപയും ഫലകവും പ്രശംസാപത്രവുമാണ് അവാർഡ്. അത് ഫുട്ബോൾ പരിശീലകനാണ് അദ്ദേഹം. ഒരു ഫുട്ബോൾ പരിശീലകനാണ് ഗബ്രിയേൽ ഇ ജോസഫ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ. ടി പി ദാസനാണ്. കൊച്ചിയിൽ നടന്ന ജർമ്മനി ഗിനിയ മത്സരത്തിന്റെ വിജയി ആരാണ്? ജർമ്മനിയാണ്. 3-1 ആയിരുന്നു അതിൻ്റെ നില. കൊച്ചിയിൽ നടന്ന ജർമ്മനി ഗിനിയ മത്സരത്തിന്റെ വിജയി ജർമ്മനിയായിരുന്നു. ഈ വർഷത്തെ സംഗീത പ്രഭാകര പുരസ്കാര ജേതാവ്. ഈ വർഷത്തെ സംഗീത പ്രഭാകര പുരസ്കാര ജേതാവ് വി രാമചന്ദ്രൻ. വി രാമചന്ദ്രൻ. ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ ആരാണ്? ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ അവിനാഷ് റായ് ഖന്ന. അവിനാഷ് റായ് ഖന്ന. അവിനാഷ് റായ് ഖന്ന. അപ്പോൾ ഇത്രയുമാണ് 14-ാം തീയതിയിലെ 14/10/2017 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. നോട്ട് ചെയ്ത് വയ്ക്കുക, വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക, അതല്ലെങ്കിൽ നോട്ട് ചെയ്തൊരു ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ അത് കൂടുതൽ പേരിലേക്ക് എത്തുന്നതായിരിക്കും. ഷെയർ ചെയ്യുക,
കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു.